ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ടെർമിനൽ 2 എയർപോർട്ടിലാണ്. അതായത് വെക്കേഷനിൽ നാട്ടിലേക്ക് പോവാണ്. പക്ഷേ ഞാൻ നേരിട്ട് നാട്ടിലേക്കല്ല, ഞാൻ നേരിട്ട് നേപ്പാളിലേക്കാണ്. ഇപ്പോൾ കാഠ്മണ്ഡുവിലേക്കാണ് പോകുന്നത്. കാഠ്മണ്ഡു പോയിട്ട് അവിടെ നിന്ന് ഒരു 3 ദിവസം, അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക്. അപ്പോൾ ഇനി തൊട്ടുള്ള വീഡിയോസ്, കുറച്ച് നാളത്തേക്കുള്ള വീഡിയോസ് നേപ്പാൾ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നേപ്പാളിലെ വീഡിയോസായിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ. ഇപ്പോൾ ഇവിടുന്ന് പോകാൻ പോകുന്ന റോയൽ നേപ്പാൾ എയർലൈൻസ് എന്ന് പറഞ്ഞൊരു എയർലൈൻസ് ത്രൂ ആണ് ഞാൻ പോകുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് കാഠ്മണ്ഡു ആണ്. ഏകദേശം 4.5 hour ജേണി ആണുള്ളത്. നേപ്പാളിൻ്റെ ഒരു ബജറ്റ് എയർലൈൻസ് ആണ് റോയൽ നേപ്പാൾ എയർലൈൻസ്. ഞാൻ ആദ്യമായിട്ടാണ് റോയൽ നേപ്പാളിൽ കയറുന്നത്. കാരണം ഇവിടുന്ന് എയർ വൈപ്പി ഫ്ലൈ ദുബായ്ക്ക് ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. ഒരു ക്യൂരിയോസിറ്റി കൊണ്ടിട്ടാണ് ഞാൻ ഈ റോയൽ നേപ്പാളിലെടുത്തത്. അപ്പോൾ ഈ റോയൽ നേപ്പാൾ വഴി നമുക്ക് കാഠ്മണ്ഡുവിലേക്ക് പോകാം. ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു. അവരോട് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ക്യാപ്റ്റനും എല്ലാവരും ഉണ്ട്. അവിടെ കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ട് എൻജോയ് ചെയ്യാണ്. ഞാൻ അറബി നാട്ടിൽ നിന്ന് ശ്രീബുദ്ധൻ്റെ നാട്ടിലെത്തി നേപ്പാളിൽ കാഠ്മണ്ഡുവിലും. അപ്പോൾ നമുക്കിനി എന്താ പറയുക, ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെക്ക് ഇൻ ലഗേജ് ഒക്കെ എടുത്തിട്ട് പുറത്തിറങ്ങിയിട്ട് ഹോട്ടലിന് നേരിട്ട് പോകും. ഇമിഗ്രേഷനൊക്കെ നമ്മൾ വേറൊരു കൺട്രി ആണെന്ന് തോന്നത്തില്ല, നമ്മുടെ സ്വന്തം കൺട്രി പോലെയാണ്. വേറെ ഇന്ത്യൻ പാസ്പോർട്ടിന് സെപ്പറേറ്റ് കൗണ്ടർസ് ഉണ്ട്. ഡയറക്റ്റ് പോവാം, പാസ്പോർട്ട് കൊടുക്കാൻ എൻട്രി അടിക്കാം. 10 paisa വിസ ഫീസ് ഒന്നുമില്ല. നമ്മൾ നേരിട്ട് പുറത്തേക്ക് ഇറങ്ങണം. ഇനി ഞാൻ ബാഗേജ് എടുക്കും. അങ്ങനെ എൻ്റെ ബാഗ് എത്തി. നമുക്ക് മെയിനായിട്ട് വേണ്ട സിമ്മ് ഞാനെടുത്തു. സിമ്മൊക്കെ വളരെ ചീപ്പാണ്. അതായത് $5, അതായത് ഒരു 20 dirhams നമുക്ക് 7 GB നെറ്റും അതേപോലെ 60 minute ലോക്കലുള്ള സിമ്മ് കിട്ടി. ഞാൻ കറൻസി ചേഞ്ച് ചെയ്തില്ല. കറൻസി ഇപ്പോൾ തൽക്കാലം ചേഞ്ച് ചെയ്യണം. അതായത് ഇന്ത്യൻ കറൻസി കുറച്ച് കയ്യിലുണ്ട്. അതെല്ലാം എവിടെ യൂസ് ചെയ്യാൻ പറ്റും. കുട്ടിമാമ, ഞാനെത്തി മാമ എന്ന് പറയില്ലേ, കുട്ടിമാമൻ്റെ നാട്ടിലേക്ക് ഞാനെത്തി. അപ്പോൾ നമ്മളാ പണ്ട് സിനിമയിൽ, യോധ സിനിമയിൽ കണ്ട പോലത്തെ എയർപോർട്ട് തന്നെയാണ്. ഇതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പഴയൊരു എയർപോർട്ടാണ്. അധികം സ്ഥല സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഇനി നാളത്തെ ഒരു ചെറിയൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് തിരക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഡൊമസ്റ്റിക് ട്രെയിനിലേക്ക് ഒന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടുന്ന് ഒരു ടാക്സി എടുത്തിട്ട് എൻ്റെ ഹോട്ടലിലേക്ക് പോവാണ്. ഇവിടുന്ന് ടാക്സിയൊക്കെ റീസണബിൾ റേറ്റാണ്. എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ വേണ്ടി ചീപ്പാണ് റേറ്റൊക്കെ. കാരണം ഒത്തിരി ഭംഗിയില്ലാത്ത ടാക്സികളൊക്കെയാണ്. ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം. അപ്പോൾ ഞാൻ നേരെ ഹോട്ടലിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് പുള്ളി കാഠ്മണ്ഡു കറങ്ങുകയാണ്. പിന്നെ വെയിറ്റ് ചെയ്യാനുള്ള സമയങ്ങളൊന്നുമില്ല. ഹോട്ടൽ റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നുമില്ല. ഇന്നലെ നൈറ്റ് ഉറങ്ങി കട്ടുകെട്ടായിട്ടുള്ള ഉറക്കൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇന്നലെ ഫുള്ള് കാഠ്മണ്ഡു കറക്കാം. എല്ലാം
ഇടുങ്ങിയ വഴികളാണ്. നല്ല വലിയൊരു ഹൈവേ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. കാഠ്മണ്ഡു ടൗണിൽ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ ഒരു നേപ്പാളിലെ തമൽ എന്ന് പറഞ്ഞൊരു മാർക്കറ്റിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. എന്താ പറയുക, വളരെ ഇടുങ്ങിയ വഴിയാണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളായി. ഞാൻ ഹോട്ടലിലേക്ക് എത്തിയില്ല, പക്ഷെ കാഴ്ചകൾ തന്നെ കണ്ടു കണ്ടു പോവാം. പക്ഷെ ഞാൻ ഹോട്ടൽ എടുത്തിരിക്കുന്നത് കാഠ്മണ്ഡുവിൻ്റെ ഏറ്റവും ടൂറിസ്റ്റ് പ്ലേസ് അധികമുള്ള സ്ഥലമായ ദർബാർ സ്ക്വയറിൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്ക് ദർബാർ സ്ക്വയറിൻ്റെ അടുത്തേക്ക് ഒരു സൈക്കിൾ റിക്ഷയോ അല്ലെങ്കിൽ നടന്നോ പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഞാൻ അവിടെ ഹോട്ടൽ എടുത്തത്. അപ്പോൾ നമുക്ക് സമയം അത്രയും ലാഭമുണ്ട്. അതൊരു പോയിൻ്റാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ ഹോട്ടലിലെത്തി. ഒരു കൊച്ചു ഹോട്ടലാണ് ഞാൻ എടുത്തത്. 3-സ്റ്റാർ കാറ്റഗറിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കൊച്ചു ഹോട്ടലിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ആ ഒരു രീതിയിലുള്ള ഹോട്ടലാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ദർബാർ സ്ക്വയർ അടുത്തുള്ളതുകൊണ്ട് നടന്നു പോകാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് നടന്നിട്ട് നമുക്ക് ദർബാർ സ്ക്വയറിലേക്ക് പോവാം. അതാണ് കാഠ്മണ്ഡുവിലെ മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ. അവിടെ നമുക്കൊരു 3-4 സ്ഥലങ്ങൾ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് ഇന്നത്തെ ഒരു ഫ്രഷായിട്ട് നമുക്ക് നീങ്ങാം. നമുക്കിനി കുളിച്ച് ഫ്രഷായിട്ട് പുറത്തു പോവാം. റൂമിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂം കുഴപ്പമില്ല, ഒരു ആവറേജ് കാറ്റഗറിയിൽപ്പെട്ട റൂമാണ്. സാധാരണ നമുക്കൊരു 80 ദിർഹംസ് എനിക്ക് ഈ റൂമിന് ചിലവായിട്ടുള്ളൂ. അപ്പോൾ 80 ദിർഹംസിന് വിത്ത് AC വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഒരു റൂമാണ്. നല്ല സ്റ്റാൻഡേർഡ് റൂമാണ്. വെൽക്കം ഡ്രിങ്കും കോഫിയും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 80 ദിർഹംസിന് വർത്താണ്. അപ്പോൾ നേപ്പാൾ ഭയങ്കര ചീപ്പാണ് ഹോട്ടൽസിനൊക്കെ. അതുപോലെ ഗ്രാൻഡ് ഹയാത്ത്, എംബ്രിഡി അങ്ങനത്തെ ഹോട്ടലൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഒരു 400-300 ദിർഹംസ് കാറ്റഗറിയിലൊക്കെ ആ ഹോട്ടലിൽ വരും. ഇത് നല്ല റീസണബിൾ ഹോട്ടലാണ്. തൊട്ടടുത്താണ് നമ്മുടെ കാണുന്ന പ്ലേസുകളൊക്കെ. നമ്മളെപ്പോഴും ഒരു ടൂറിസ്റ്റ് കൺട്രി പോകുമ്പോൾ ഹോട്ടലെടുക്കുമ്പോൾ ടൂറിസ്റ്റ് പ്ലേസസിൻ്റെ തൊട്ടടുത്തുള്ള എടുക്കണം. എന്താ വെച്ചാൽ ഹോട്ടൽ കുറച്ച് ദൂരെയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ടൈം വേസ്റ്റും അതേപോലെ ടാക്സിയുടെ ഒരു പേരിൻ്റെ എല്ലാ നഷ്ടങ്ങളും വരും. ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ബുക്ക് ചെയ്യാതെ ഇവിടെ മാത്രമല്ല എവിടെ ആയാലും അങ്ങനെ തന്നെയാണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. ഞാൻ എടുത്തിരിക്കുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ രീതിയിലുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നല്ലൊരു രസമുണ്ട് കാണാൻ. അതായത് സാധാരണ ഹോട്ടലുകളിലൊന്നുമല്ല, കുറച്ച് മരങ്ങളും അതേപോലെ നടുമുറ്റൊക്കെ ആയിട്ടുള്ള ചുറ്റി സറൗണ്ടിങ്സ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. ചെറിയൊരു ഹോട്ടലാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ആംബിയൻസ് നല്ല രസമുണ്ട്. മലയാളികൾ ആരും ഇല്ല ഇവിടെ, നമ്മുടെ ഫുൾ ഫോറിനേഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെയുള്ളതൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എയർലൈൻസാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് UAE എന്നാണ് വരുന്നത് വെച്ചാൽ എയർ അറേബ്യ, ഫ്ലൈ ദുബായ്, ഇതിലേതെങ്കിലും നിങ്ങളുടെ ചൂസ് ചെയ്യാം. റോയൽ നേപ്പാളും ഹിമാലയൻ എയർലൈൻസും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്യാൻസലൈസേഷൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫ്ലൈറ്റൊക്കെ നല്ലതാണ്, ഫുഡും കാര്യങ്ങളും എല്ലാ സർവീസ് അടിപൊളിയാണ്. അത് ഞാൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോട്ടലിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് ഏതാണ് ദിക്കിലേക്ക് പോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാപ്പിൽ നേരത്തെ കൂട്ടിയിട്ട് ഫ്ലാഗ് ചെയ്തിടാം. ഏതൊക്കെ സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മാപ്പിൽ ഫ്ലാഗ് ചെയ്തിടാൻ പറ്റും. ആ ഓഫ്ലൈനിൽ നിങ്ങൾ മാപ്പ് സേവ് ചെയ്ത് ഫ്ലാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ അതായത് ഞാൻ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏരിയകളിലേക്കൊക്കെയാണ് എനിക്ക് പോകേണ്ടത്. ഈ ഫ്ലാഗ് ചെയ്തിട്ടുള്ള ഏരിയയിലേക്കാണ് പോകേണ്ടത്. ഞാൻ താമസിക്കുന്നത് ഈ ഒരു പോർഷനിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ നിന്ന് ഏകദേശം ഒരു 700 മീറ്ററേ ഉള്ളൂ നടന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ, അവിടെയുള്ള ടെമ്പിൾസ് കാര്യങ്ങളെല്ലാം എനിക്ക് നടന്നു പോയി കാണാനുള്ള ഒരു ദൂരത്താണുള്ളത്.
ഈ ട്രിപ്പ് ഞാൻ ട്രാവൽ ഏജൻസിയോ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്ത് പാക്കേജൊന്നും എടുക്കാതെ വന്നിട്ടുള്ളൊരു ട്രിപ്പാണ്. പുള്ളി ഞാൻ തന്നെ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. അതായത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നേപ്പാളിൽ. ഒരുപാട് സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തും സൗത്തും വെസ്റ്റ് ഗേഡ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്കതൊക്കെ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 ദിവസത്തോളം മിനിമം എടുക്കും. എവറസ്റ്റ് ബേസ് ക്യാമ്പ്, അങ്ങനത്തെ അടിപൊളി അടിപൊളി സ്ഥലങ്ങൾ, മനാങ്ങ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നേപ്പാളിൽ. പക്ഷെ നമ്മളാകെ ഇന്ന് കാഠ്മണ്ഡുവാണ് കറങ്ങുന്നത്. നാളെ പൊക്കാറി, പിന്നെ 3-ാമത്തെ ദിവസം വീണ്ടും കാഠ്മണ്ഡു. അങ്ങനെ 3 ദിവസത്തെ ട്രിപ്പാണ് എൻ്റെത്. അപ്പോൾ ഈ ട്രിപ്പുകളെല്ലാം എല്ലാ വീഡിയോസുമായിട്ട് ഞാനിങ്ങനെ ഓരോ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിക്കാം. പിന്നെ നിങ്ങൾ കാഠ്മണ്ഡുവിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്ന ടെമ്പിൾ ഏരിയയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ബൂട്ട്സൊക്കെ ഒഴിവാക്കി കൂടുതലും ചപ്പൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ നല്ലത്. കാരണം അവിടെയൊക്കെ ബൂട്ട്സൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ കയറാനും ഒക്കെയുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചപ്പൽസ് ഉപയോഗിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ മൊബൈലിൽ നിങ്ങൾ നെറ്റ് നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ കിട്ടും. എനിക്ക് ഏകദേശം ഒരു 500 രൂപയ്ക്ക്, അതായത് $5 7 GB നെറ്റും 7 ദിവസത്തേക്ക് 60 ലോക്കൽ മിനിറ്റും ഫ്രീ ആണ്. അപ്പോൾ 7 GB ഇനഫ് ആണ് 3 ദിവസത്തേക്ക് എനിക്ക്. അപ്പോൾ എല്ലായിടത്തേക്കുള്ള റൂട്ട് മാപ്പ് എനിക്ക് ഇതിൽ നിന്ന് റൂട്ട് മാപ്പിൽ നോക്കിയിട്ട് എനിക്ക് നടന്നു പോകാനുള്ള ദൂരങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. ഇതിലെ അല്ലാതെ കാഠ്മണ്ഡുവിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ കുറച്ച് സോർട്ട് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഈ കാഠ്മണ്ഡുവിലെ സ്ഥലങ്ങൾ ഞാനെങ്ങനെ കണ്ടുപിടിച്ചു എന്നത് നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാവാം. ആ ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതൊരു കൺട്രിയും അറിയാത്തൊരു കൺട്രി പോയാലും നമ്മൾക്ക് അവിടെയുള്ള എന്തൊക്കെയാണോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കണ്ടുപിടിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക 10 top places ഇൻ സ്വാൻസ് ഓഫ് പ്ലേസസ്, ഐ മീൻസ് 10 top 10 places ഇൻ കാഠ്മണ്ഡു, അല്ലെങ്കിൽ 10 top 10 places ഇൻ പൊക്കാറ എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ഗൂഗിളും അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ കാണിച്ചു തരും. ഇതും അല്ലെങ്കിൽ ഇവിടെ പാക്കേജ് നടത്തുന്ന ഒരുപാട് ടൂറിസ്റ്റ് പാക്കേജുകൾ നടത്തുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഈ കമ്പനികളുടെയൊക്കെ ടൂർ പാക്കേജ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡേ 1st ഇന്ന ദിക്കിലേക്കൊക്കെ പോകുന്നു, ഡേ 2nd ഇന്ന ദിക്കിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ സ്ഥലങ്ങൾ നോട്ട് ചെയ്യും. ഇതിന് ഗൂഗിളിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമേജൊക്കെ കിട്ടും. അപ്പോൾ പലവരുടെയും ഇൻട്രസ്റ്റ് പല രീതിയിലായിരിക്കാം. ചിലവർക്ക് ടെമ്പിൾസ് ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഹിസ്റ്ററിയോട് ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഹിൽ ഏരിയയോടായിരിക്കും ഇഷ്ടം, ചിലവർക്ക് അഡ്വഞ്ചേഴ്സിനോടായിരിക്കും താല്പര്യം. അത് വെച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടേക്ക് ഇതേപോലെ ഫ്ലാഗ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ എളുപ്പത്തിൽ പോകാം. അങ്ങനെയാണ് ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞാൻ എല്ലാ സ്ഥലങ്ങളും പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യാറ്. ചില സമയങ്ങളിൽ പാക്കേജ് എടുക്കാറുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പാക്കേജൊന്നും എടുക്കാതെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഓരോരോ സ്ഥലങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ സൈനിങ് ഓഫ്, കൃഷ്ണരാജ്.